الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبص منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസീയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ അവൻ്റെ വഴിയിൽ ജീവിക്കാനും ആ മാർഗത്തിൽ തന്നെ മരിക്കുവാനുമുള്ള മഹാ തൗഫീഖ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നിസാഇൻ്റെ ആരംഭ സൂക്തത്തിൽ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده അല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങളെ സൃഷ്ടിച്ചവനായ നാഥന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ. ഏക ശരീരത്തിൽ നിന്നാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. വഖലഖ മിൻഹ സൗജഹ, ആ ഏക ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ പടച്ചു. വബസ്സ മിൻഹുമ രിജാലൻ കസീറം വനിസാ, ആ ഇണതുണകൾക്കിടയിൽ നിന്ന് ധാരാളക്കണക്കായ സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു പടർത്തി. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു റബ്ബിനെ മുൻനിർത്തിയാണോ നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി നിലകൊള്ളുന്നു എന്ന കാര്യം നിങ്ങളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന്
റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് മേഖലകളിൽ വ്യാപരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഖുർആനിക അവബോധമാണ് സൂറത്തുൻ നിസായിലെ ഈ പ്രഥമ സൂക്തത്തിലൂടെ തമ്പുരാൻ നമുക്ക് കൈമാറുന്നത്. ജീവിതത്തിൻ്റെ ഏതേത് മണ്ഡലങ്ങളിൽ വ്യാപരിക്കുമ്പോഴും രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ സൂക്ഷിക്കണം, ഉയർത്തിപ്പിടിക്കണം, മുറുകെ പിടിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഒന്നാമത്തേത് പടച്ചവനെ സംബന്ധിച്ചുള്ള ബോധമാണ്. നിങ്ങളെ ഏക ശരീരത്തിൽ നിന്ന് പടച്ച സൃഷ്ടികർത്താവായ തമ്പുരാൻ, അവൻ്റെ നിയമങ്ങൾ, അവൻ പഠിപ്പിച്ച മൂല്യങ്ങൾ, അവൻ പ്രവാചകന്മാരിലൂടെ പകർന്നു തന്ന മഹത്തായ സന്ദേശങ്ങൾ, ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ടു പോകുവാൻ. രണ്ടാമത്തെ സുപ്രധാനമായ കാര്യം, നിങ്ങൾ ഒരു മുരടിൽ നിന്നുള്ളവരാണ്, നിങ്ങളൊരു കുടുംബമാണ്, മനുഷ്യബന്ധങ്ങളാണ്, ആ മൂല്യങ്ങളെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ പടച്ച തമ്പുരാനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞ മനുഷ്യബന്ധങ്ങളെയും മുൻനിർത്തി വേണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ മുന്നോട്ടു പോകുവാൻ എന്നു അടിസ്ഥാനപരമായ രണ്ട് അവബോധങ്ങൾ നമുക്ക് പകർന്നു തന്നുകൊണ്ട് റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനപ്രകാശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയത്തിൽ ഒരു നസീഹത്ത് കൂടി നൽകുകയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. റബ്ബു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത മഹത്തായ മൂല്യങ്ങളുടെയും നിയമങ്ങളുടെയും ജീവിത സംസ്കാരത്തിന്റെയും വെളിച്ചത്തിൽ നമ്മുടെ തൊഴിൽ സംസ്കാരത്തെ സംബന്ധിച്ചൊരു പുനരാലോചന നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ തൊഴിൽ മേഖല ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം യഥാർത്ഥത്തിൽ ഇസ്ലാമികമാണോ, ദീനിയാണോ? തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിൽ ദാതാക്കളായ ആളുകളും തൊഴിലാളികളായ ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ പകർന്നു തന്ന തൊഴിൽ സംസ്കാരമാണോ എന്ന് പുനഃപരിശോധിക്കേണ്ട സന്ദർഭമായിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു നിറമുണ്ട്, ആ നിറം അള്ളാഹുവിന്റെ നിറമാണ്. സിബ്ഗത്തുല്ലാഹി വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ. സിബ്ഗത്തുല്ലാ, അള്ളാഹുവിന്റെ കളർ, അള്ളാഹുവിന്റെ വർണ്ണം അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരത്തിന്റെ നിറം, അതാണ് സത്യവിശ്വാസികൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും അവർ ഉയർത്തിപ്പിടിക്കേണ്ടത്. തൊഴിൽ മേഖലയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരവും നമ്മുടെ മനോഭാവങ്ങളും ഇസ്ലാമികമാണോ എന്ന് വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥതയോടുകൂടി പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം, ഈ രംഗത്ത് ഏർക്കു നേരെ ബന്ധപ്പെടുന്ന രണ്ടാളുകൾ ഒന്ന് തൊഴിൽദാതാക്കളും ഒന്ന് തൊഴിലാളികളുമാണല്ലോ. തൊഴിൽദാതാക്കളുടെ സംസ്കാരം തീർച്ചയായും തൊഴിൽദാതാക്കൾക്ക് ഒരുപാട് പ്രാധാന്യം കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എമർജിംഗ് കേരളയുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, തൊഴിൽ സംരംഭകർക്ക് വലിയ പ്രോത്സാഹനം നൽകും. വിദ്യാർത്ഥികളിൽ നിന്ന് തൊഴിൽ മേഖലയിലേക്ക് തൊഴിൽ സംരംഭകരായി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രേസ് മാർക്ക് നൽകും, അവർക്ക് ഹാജറിൽ ഇളവ് നൽകും, അങ്ങനെ ഒരുപാട് പിന്തുണകൾ അവർക്ക് ലഭിക്കും. ഭരണകൂടത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ലഭിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് ആ മേഖലയാണ് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായി മാറാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥതയോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ തൊഴിലുടമകളുടെ സംസ്കാരം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നലകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും ആരാണ് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളെയും അതുപോലെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെയും വേർതിരിച്ചുകൊണ്ട് അത് തൊഴിലാളികളെ അടിമകളായും തൊഴിലുടമകളെ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളെ മുതലാളിമാരുടെയും വർണ്ണത്തിൽ വരച്ചു വെച്ചതാരാണ് എന്ന് പരിശോധിച്ചാൽ ചരിത്രത്തിൽ നമുക്ക് ബോധ്യമാകും അത് ജാഹിലിയത്തുകളായിരുന്നു. ആധുനിക ജാഹിലിയത്തുകളും പുരാതന ജാഹിലിയത്തുകളുമാണ് യഥാർത്ഥത്തിൽ തൊഴിൽദാതാക്കളെ മുതലാളിമാരായി ചിത്രീകരിച്ചതും തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ അടിമകളായി ചിത്രീകരിച്ചതും എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ ആ സമൂഹത്തിൽ നിലവിലിരുന്നത് ഈ ജാഹിലിയത്തിന്റെ സംസ്കാരമായിരുന്നു എന്ന് നമുക്കറിയാം. അവർ തൊഴിലാളികളെ അടിച്ചമർത്തി അടിമപ്പണി ചെയ്യിക്കുന്ന മുതലാളി വിഭാഗത്തിന്റെ ഏറ്റവും ക്രൂരമായ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്നത്. തൊഴിലാളി അവന്റെ സ്ഥാനത്ത് നിന്ന് താഴെ വീണെന്ന് മാത്രമല്ല അവൻ അടിമയായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്രമപ്രവൃദ്ധമായ രീതിയിൽ അവരെ സംസ്കാരത്തിലേക്ക് നയിച്ചുകൊണ്ട് ആ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗത്തെ ഏറ്റവും ഉന്നതമായ തൊഴിലിന്റെ അന്തസ്സും അധ്വാനത്തിന്റെ മഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിച്ചു എന്ന് നമുക്കറിയാം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അടിമകൾ എന്നവരെ വിളിക്കാൻ പാടില്ല, അബദ് എന്ന് വിളിക്കാൻ പാടില്ല, നിങ്ങൾ സ്വയം യജമാനന്മാരെന്ന നിലക്ക് റബ്ബുകളായി സ്വയം വിലയിരുത്താൻ പാടില്ല. അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ തങ്ങളുടെ യജമാനന്മാരെ റബ്ബുകൾ എന്നും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ സമയം രണ്ടു മേഖലകളിലും പരിവർത്തനത്തിന്റെ മഹാപ്രവാഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമാവലി കൊണ്ട് നിരോധിക്കുന്നതിന് പകരം അടിമത്തം എന്ന ഏർപ്പാടിനെ ചരിത്രത്തിൽ നിഷ്കാസനം ചെയ്ത അത്ഭുതകരമായ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രവാചകൻ അവിടെ ഖാദിമിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ അവർക്ക് തുല്യമായ പരിഗണന നൽകണം. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ അവിടെ നിലവിലുണ്ടായിരുന്ന അടിച്ചമർത്തലിന്റെ ചൂഷണത്തിന്റെ രീതികൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അടിമകളെ വരിയുടക്കാൻ പാടില്ല, അവരെ പീഡിപ്പിക്കാൻ പാടില്ല, അവരെ മർദ്ദിക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം അവർക്ക് കൊടുക്കണം, നിങ്ങൾ അവർക്ക് ന്യായമായ കൂലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുതലാളി വിഭാഗത്തെ സംബോധന ചെയ്തുകൊണ്ട് അവരെ പരിവർത്തിപ്പിക്കുകയും ഇപ്പുറത്ത് അപകർഷബോധത്തിന്റെ അടിമച്ചങ്ങലകളിൽ കിടന്നിരുന്ന ഈ സമൂഹത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉത്കർഷബോധം നൽകി ഇസ്ലാമിന്റെ ഉന്നതമായ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ ചിന്തകൾ നൽകി അവരെയും വളർത്തിക്കൊണ്ടുവന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. ഇവിടെ തൊഴിലാളികൾ താഴെയും മുതലാളികൾ മുകളിലും, ഈ സംസ്കാരം എവിടെ നിന്നാണ് വന്നത്? ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ലല്ലോ. മഹാന്മാരായ പ്രവാചകന്മാർ പകർന്നു നൽകിയത് ഈ തൊഴിൽ മേഖലയിൽ പാരസ്പര്യത്തിന്റെ ഒരു സംസ്കാരമാണ്. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അവിടെ ഒരു പാരസ്പര്യത്തിന്റെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സന്ദേശം. ഒരാൾ മുകളിലും മറ്റേയാൾ താഴെയും, ഞങ്ങൾ നിങ്ങളുടെ മേൽ ആധിപത്യമുള്ള വരേണ്യ വിഭാഗം എന്ന മനോഭാവവും അത്തരമൊരു സംസ്കാരവും ഇസ്ലാമികമല്ല. പാരസ്പര്യത്തിന്റേതായ ഒരു സംസ്കാരം, അതാണല്ലോ പ്രകൃതി നൽകുന്ന പാഠം, അതാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ. ആകാശഗോളങ്ങൾ ഓരോന്നും ഇവിടെ നിലകൊള്ളുന്നു, ഈ പ്രപഞ്ചം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു അവിടെ ഒരു ഗുരുത്വാകർഷണമുണ്ട്, ആകാശഗോളങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണമുണ്ട്. ഈ അദൃശ്യമായ ഒരു സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ, സഹകരണത്തിന്റെ ഒരു ചരടിലാണ്, അഥവാ ദൈവാനുസരണത്തിന്റെ അദൃശ്യമായ ഒരു ചരടിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നതെന്ന് ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സ്നേഹത്തിന്റെ ആകർഷണത്തിലാണ്, ഈ പാരസ്പര്യത്തിലാണ് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാ മേഖലകളിലും മനുഷ്യർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ സഹകരണത്തിന്റെ, പാരസ്പര്യത്തിന്റെ സംസ്കാരമാണ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ തൊഴിൽ മേഖലയിലെ മനോഭാവങ്ങളെ തിരുത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് എന്നത് മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. സംഘർഷമല്ല, സൗഹാർദ്ദത്തിന്റെ ഒരു സമീപനം. തൊഴിലാളിയും മുതലാളിയും ഭിന്നമായ രണ്ട് ധ്രുവങ്ങളിൽ എത്തുന്നവരല്ല. അവർ പാരസ്പര്യത്തോടുകൂടി സംഘടനത്തിന്റേതല്ലാത്ത, സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റേതുമായ ഒരു പുതിയ ജീവിത സംസ്കാരമാണ് തൊഴിലിടങ്ങളിൽ ഉയർത്തിപ്പിടിക്കേണ്ടതെന്നാണ് ഇസ്ലാമിന്റെ സന്ദേശം. പ്രിയമുള്ളവരെ, ഇവിടെ തൊഴിലുടമ ചിന്തിക്കുന്നത്, ഞാൻ നിന്റെ മേൽ അധികാരമുള്ള, ആധിപത്യമുള്ളവനാണ് എന്നല്ല, മറിച്ച് സാമൂഹിക ജീവിതത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഒരു കാര്യം ചെയ്യുന്നു എന്ന മനോഭാവമാണ്. നമ്മൾ രണ്ടു കൂട്ടരും കൂടി സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യത്തിൽ പരസ്പരം സഹകരണത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന ഒരു മനസ്സും, അല്ല നിന്റെ മേൽ ആധിപത്യമുള്ളവനാണ് ഞാൻ
എന്ന മനസ്സും തികച്ചും രണ്ടാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ആവശ്യമായ ഒരു സൽക്കർമ്മം, ഒരു സംരംഭം, ഒരു പ്രസ്ഥാനം, ഒരു നന്മ, ഒരു സ്ഥാപനം, അതിനായി നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ സ്നേഹത്തോടുകൂടി, ഒരാൾ ഒരു മേഖലയിൽ ഒരു പണി ചെയ്യുന്നു, മറ്റേയാൾ വേറൊരു മേഖലയിൽ പണി ചെയ്യുന്നു, ആരും ആരെക്കാൾ അപ്രധാനരല്ല എന്ന വളരെ ഗൗരവമുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഉയർന്നു നിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പകർന്നു നൽകിയത് ഈ പാരസ്പര്യത്തിന്റെ സംസ്കാരമായിരുന്നു. ഞാൻ ഒരൊറ്റ ചിത്രം മാത്രം ചരിത്രത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന വലിയൊരു സന്ദേശമാണ് പ്രവാചകൻ അതിലൂടെ പകർന്നു നൽകിയത്. റസൂലും സഹാബത്തും ഒരു യാത്രയിൽ, ആ യാത്രയുടെ ഇടക്ക് വിശ്രമിക്കാൻ വേണ്ടി അവരൊരിടത്ത് തമ്പടിക്കുന്നു. കൂടിയാലോചനകളും ചർച്ചകൾക്കൊക്കെ ശേഷം എഴുന്നേൽക്കുമ്പോൾ അവർ തീരുമാനിച്ചു, നമുക്കെന്തായാലും ഒരാടിനെ അറുത്ത് നമുക്കൊന്ന് ആഘോഷിച്ച് കളയാം, ഒരാടിനെ അറുക്കാം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഈ മേഖലയിൽ കാഴ്ചവെച്ച സംസ്കാരത്തിന്റെ ഒരു ചിത്രം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രവാചകന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അറവ് ഞാനേറ്റു, അറുക്കുന്ന കാര്യം ഞാനേറ്റു. വേറൊരാൾ പറഞ്ഞു, റസൂലെ, അതിന്റെ തോലിരിക്കുന്ന കാര്യം ഞാനേറ്റു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, പാചകം ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ പാകം ചെയ്യാൻ, തീ കത്തിക്കാനുള്ള വിറക് ശേഖരിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അതൊന്നും താങ്കൾ ചെയ്യണ്ട, അത് ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, നിങ്ങളത് നന്നായി ചെയ്യുമെന്ന് എനിക്കറിയാം, നിങ്ങളത് നന്നായി ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെക്കാൾ ഉയർന്നവനായി എന്നെ ഞാൻ കാണുന്നില്ല, നിങ്ങളെ അങ്ങനെ എന്നെ കാണുന്നത് എനിക്കിഷ്ടവുമല്ല. തന്റെ കൂട്ടുകാരെക്കാൾ, തന്റെ കൂടെയുള്ളവരെക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നവനാണ് താൻ എന്ന് ചിന്തിക്കുന്നവനിൽ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിറക് ശേഖരിക്കാൻ വേണ്ടി പോയി. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ സംസ്കാരമാണ്. ഒരാള് വിറക് ശേഖരിക്കുന്നു, ഒരാള് പാചകം ചെയ്യുന്നു, ഒരാൾ വേറൊരു പണി ചെയ്യുന്നു. ഇങ്ങനെ സമൂഹത്തിനാവശ്യമായ, നമുക്കെല്ലാവർക്കും കൂടി ആവശ്യമായ ഒരു സംരംഭം, ഒരു പ്രസ്ഥാനം, അത് നമ്മളെല്ലാവരും കൂടി നടത്തുന്നു എന്ന ഒരു സഹകരണത്തിന്റെ പാരസ്പര്യത്തിന്റെ മനസ്സാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഉയർത്തിപ്പിടിച്ച തൊഴിൽ സംസ്കാരം എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ അടിസ്ഥാനം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ കുറെ മാറ്റമുണ്ടാകും. ഞാൻ മുകളിലും നീ താഴെയും എന്ന സമീപനം ഇല്ലാതാകും. അടിമകളെ പോലെ പണി ചെയ്യിക്കുന്ന ഒരു സംസ്കാരം ഇല്ലാതാകും. പലപ്പോഴും തൊഴിലുടമ കാണിക്കുന്ന ഒരു സാഡിസത്തിന്റെ ഒരു സംസ്കാരമുണ്ട്. പരപീഡനാസക്തി എന്നാണ് മലയാളത്തിൽ അതിന് പറയുക. മറ്റുള്ളവരെ പീഡിപ്പിച്ച് രസിക്കുന്ന ഒരു ആനന്ദം, ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ജോലികളെ അയാളെ ഏൽപ്പിക്കുക, നിരന്തരമായിട്ട് പല സംഗതികളിലും സങ്കീർണതകളിലും കൂടി ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുക, ഈ സംസ്കാരം ഇസ്ലാമികമല്ലെന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, തൊഴിൽദാതാക്കളായ ആളുകൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാഥമികമായി കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി മാറേണ്ടതാണ്. റസൂലുള്ള പറഞ്ഞു, ഒരാൾ നിങ്ങൾ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ, ലാ യുകല്ലിഫ് ഇല്ലാ മാ യുതീഖു, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഒരാൾക്ക് വഹിക്കാൻ കഴിയാത്തത് അയാൾ ഏൽപ്പിക്കാൻ പാടില്ല. അയാൾക്ക് വല്ലാതെ പ്രയാസപ്പെടുന്ന രീതിയിൽ അയാളെ ജോലി ഭാരം കൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല എന്നല്ല. എന്ന പ്രവാചകൻ പറയുകയുണ്ടായി, തന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരാൾ, അയാൾക്ക് ജോലി ഭാരം നിങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്നു, അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്നു, അയാളെ നിങ്ങൾ ജോലിയിൽ സഹായിക്കുന്നു എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകും, നിങ്ങൾക്ക് നരകമോചനം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. പോരാ, അയാളുടെ ജോലിക്ക് നിങ്ങൾ ന്യായമായ കൂലി നിശ്ചയിച്ചു കൊടുക്കണം. മനിസ്തഅമലനാഹു അലാ അമലിൻ ഫർസഖനാഹു റിസ്ഖൻ, പ്രവാചകൻ പറഞ്ഞു, ഒരു ജോലിയിൽ ഒരാളെ ഏൽപ്പിച്ചു എങ്കിൽ അയാൾക്ക് ന്യായമായ ഒരു കൂലി, ആ കൂലി നിങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്, അർഹമായ കൂലി നൽകേണ്ടതുണ്ട്. അയാളുടെ ജോലിയെക്കുറിച്ച് ശരിയായി പഠിച്ചതിന് ശേഷം അയാൾക്ക് നല്ല ഒരു മാന്യമായ ജീവിക്കാൻ ആവശ്യമായ ഒരു ശമ്പളം അയാൾക്ക് നിശ്ചയിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്തുമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണതെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പടച്ചതം പുരാൻ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഖാലല്ലാഹു തആല
അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അന ഖസ്മുഹും യൗമൽ ഖിയാമത്തി സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മൂന്ന് വിഭാഗത്തിന് ഞാൻ എതിരായിരിക്കും. അള്ളാഹു അവന്റെ ശത്രുതയെ സംബന്ധിച്ച് പറയുന്നു, അന്ത്യനാളിൽ മൂന്ന് കൂട്ടർക്ക് ഞാൻ എതിരായിരിക്കും. ഒന്ന്, റജുലിൻ അഴ്താബി സുമ വദറ, എന്റെ പേരിൽ കരാറേറ്റെടുത്തു പിന്നെ അത് ലംഘിച്ച ഒരു മനുഷ്യൻ. റജുലിൻ ബാ ഹുറൻ ഫഅകല സമനഹു, രണ്ടാമൻ ഒരു സ്വതന്ത്രനായ മനുഷ്യനെ വിറ്റുകൊണ്ട് മനുഷ്യത്വത്തെ അവഹേളിച്ച മനുഷ്യൻ. മൂന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറയുന്നു, അല്ലാഹ് അറിയിച്ചതായിട്ട് പറയുന്നു, വറജുലിൻ ഇസ്തഗ്ദറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹു, ഒരാളെ പണിയെടുപ്പിച്ചു, ഒരു ജോലി ഏൽപ്പിച്ചു, അയാളെ കൊണ്ടത് പൂർണ്ണമായിട്ട് ചെയ്യിച്ചു, പക്ഷേ അയാൾ കർഹമായ കൂലി കൊടുക്കാത്ത മനുഷ്യൻ. ഈ മൂന്നാളുകൾ റബ്ബ് സുബ്ഹാനഹു വതആല നാളെ അന്ത്യനാളിൽ അവരുടെ എതിരാളിയായിരിക്കും എന്ന് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ നമ്മെ അറിയിക്കുകയാണ്. പ്രവാചകന്റെ ഈ ഹദീസ് വിശകലനം ചെയ്തുകൊണ്ട് മഹാനായ ഷഹീദ് സയ്യിദ് കുത്തബ് രേഖപ്പെടുത്തുകയുണ്ടായി, എന്തുകൊണ്ടാണ് പടച്ചവൻ ഇത് മൂന്നിനെയും ഒരേ ചരടിൽ കൂട്ടിക്കിട്ടിയത്? അള്ളാഹുവിനോട് കരാർ ചെയ്യുകയും ആ കരാർ ലംഘിക്കുകയും ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനോടാണ് അയാൾ അനാദരവ് കാണിച്ചത്, അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണ് അയാൾ ലംഘിച്ചത്. അപ്പോൾ സൃഷ്ടാവിനോടുള്ള ലംഘനം അവഹേളനമാണ് അവിടെ സംഭവിച്ചത്. രണ്ടാമത് പറഞ്ഞയാൾ, പ്രിയമുള്ളവരെ, മനുഷ്യത്വത്തെയാണ് അവഹേളിച്ചത്. സ്വതന്ത്രനായ ഒരു മനുഷ്യന് വിൽപ്പന നടത്തിയ, മനുഷ്യവാണിഭം നടത്തിയവൻ സ്വതന്ത്രനായ ഒരു മനുഷ്യന് അടിമയെ പോലെ വിറ്റവൻ, അവൻ മനുഷ്യത്വത്തെ അവഹേളിക്കുകയാണ് ചെയ്തത്. സൃഷ്ടികർത്താവിനെ അവഹേളിച്ചു, സൃഷ്ടിയെ അവഹേളിച്ചു, ആ രണ്ടിനും തുല്യമാണ് മൂന്നാമത് പറഞ്ഞ കാര്യം അതിനോട് തുലനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ഷഹീദ് സയ്യിദ് കുത്തുബ് വ്യാഖ്യാനിക്കുകയുണ്ടായി. അള്ളാഹുവിനെയും അവന്റെ അടിയാറുകളെയും അപമാനിക്കുന്ന പണിയാണ് പണിയെടുപ്പിച്ചിട്ട് കൂലി യഥാർത്ഥത്തിൽ അർഹമായ വേതനം കൊടുക്കാത്തത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, നബി പറഞ്ഞു, ജോലി എടുത്തു കഴിഞ്ഞാൽ ഉടനെ കൂലി കൊടുക്കണം, ജോലി നിർവഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂലി കൊടുക്കണം. അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മനോഭാവത്തിന്റെ ആ സംസ്കാരത്തിന്റെ നിദർശനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പറഞ്ഞു. കാറൽ മാർക്സ് പറഞ്ഞത് നമുക്ക് പലപ്പോഴും അറിയൂ, തൊഴിലാളികളെ സംബന്ധിച്ചും അധ്വാന വർഗത്തെ സംബന്ധിച്ചും ഒക്കെ അവർ പറഞ്ഞ വാചകങ്ങളെ നമുക്കറിയൂ. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഒരാള് ജോലിയെടുത്തു കഴിഞ്ഞാൽ അയാളുടെ വിയർപ്പ്, ജോലിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അയാൾക്ക് കൂലി കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു. തൊഴിലാളിയുടെ ഭൗതികമായ ആവശ്യം മാത്രമല്ല, അയാളെ മനഃശാസ്ത്രപരമായിട്ടും കൂടി പരിഗണിക്കണം തൊഴിലുടമ എന്ന സംസ്കാരമാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അയാളുടെ മനസ്സിനെ നിങ്ങൾ പരിഗണിക്കണം. ജോലി നിർവഹിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ വളരെ വേഗത്തിൽ കൂലി കൊടുത്തുകൊണ്ട് അയാളുടെ കുടുംബ ജീവിതത്തെ സമൃദ്ധമാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, അയാളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന സംസ്കാരം പഠിപ്പിക്കുന്നു. ഇങ്ങനെ സഹകരണാത്മകമായ, ആരോഗ്യപൂർണമായ ഒരു പരസ്പര ബന്ധമാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ, അത് ഫാക്ടറികളാവാം, വിദ്യാലയങ്ങളാവാം, കോളേജുകളാവാം, ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെയൊക്കെ കാണേണ്ട, ഏത് തൊഴിലിടങ്ങളിലും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഇസ്ലാമികമായ തൊഴിൽ സംസ്കാരം ഇതാണ്. പാരസ്പര്യത്തിന്റേതായ ഒരു സംസ്കാരം. ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മുതലാളിമാരും തൊഴിലാളിമാരുമായിട്ട് അടപ്പതിക്കുന്നുണ്ട്. പഴയ ജന്മികുടിയാൻ ബന്ധം പോലെ നമ്മുടെ സ്വരത്തിലും ഭാഷയിലും ഭാവങ്ങളിലും നമ്മുടെ സമീപനങ്ങളിലും ഒരുപാട് അധപ്പതനം ആ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമുക്ക് ആലോചിക്കാൻ കഴിയേണ്ടതുണ്ട്. പരസ്പര ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഒരു തൊഴിലിടം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നരകമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും ഗൗരവമുള്ള വിഷയമാണ് അതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാലു, സഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാ പറഞ്ഞു തന്നാലും പ്രവാചകരെ, റസൂൽ പറഞ്ഞു, പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, പരസ്പരമുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തണം. പ്രവാചകൻ പറയുന്നു, ഈ പരസ്പര ബന്ധം നഷ്ടപ്പെടുന്നിടത്താണ് നാശങ്ങൾ ഉണ്ടാവുക, ഫസാദ് ഉണ്ടാവുക. പ്രിയമുള്ളവരെ, ഈ നാശമല്ലേ പലപ്പോഴും നമ്മുടെ തൊഴിലിടങ്ങളിൽ കാണുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ആദരിക്കുന്ന ഒരു സംസ്കാരം
റസൂലുള്ള മനുഷ്യന്റെ കൈ പിടിച്ചിട്ട്, പരിപുരത്തെ കൈ പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞല്ലോ, ഈ കൈകൾ പറയുകയല്ല, പ്രവാചകൻ ചുംബിച്ചു എന്നാണ്. റസൂലുള്ള തൊഴിലാളിയുടെ കരങ്ങൾ ചുംബിച്ചു, എന്നിട്ട് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റുള്ളവരെ കാണാൻ വേണ്ടി, പ്രവാചകൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞു, ഇതാ ഇത് അല്ലാഹുവിനും അവന്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട കൈകളാണെന്ന് പ്രവാചകൻ ലോകത്തോട് പറഞ്ഞെങ്കിൽ ആ തൊഴിലാളിയെ ആദരിക്കുവാൻ, അയാളെ അംഗീകരിക്കുവാൻ, അയാളുടെ വിഷമങ്ങൾ അറിയുവാൻ, അയാളോടൊന്ന് സലാം ചൊല്ലുവാൻ. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി, അയാളെ കാണുമ്പോൾ തൊഴിൽദാതാവായ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ കാണുമ്പോൾ സലാം ചൊല്ലണം, ഒന്ന് പുഞ്ചിരിക്കണം, ഒരു തൊഴിൽ മുഖപ്രസാദം കാണിക്കണം, എന്തൊക്കെയുണ്ട് സഹോദര വിശേഷം എന്ന് ചോദിക്കണം. അപ്പോൾ തന്നെ അയാൾക്ക് വലിയ സന്തോഷമായി. സാലറിയിലല്ല സംതൃപ്തി പലപ്പോഴും, ഈ സമീപനത്തിലാണ്. ഇതാണ് പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച തൊഴിലിടങ്ങളിലെ സംസ്കാരം എന്ന് പ്രിയമുള്ളവരെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചക മാതൃകയിലേക്ക് ഉയർന്നു നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ കൂടെ പണിയെടുത്ത ആളുകൾ പറഞ്ഞ എത്രയോ സാക്ഷ്യങ്ങളുടെ ചരിത്രത്തിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ര സനീൻ, പത്തു കൊല്ലം പ്രവാചകന്റെ സെർവന്റായി, പ്രവാചകന്റെ ഭൃത്യനായി ഞാൻ ജോലിയെടുത്തു. ഫമാ കാന ലീ ഉഫ്ൻ ഖത്തു, ചരിത്രം രേഖപ്പെടുത്തി അനസ് ബിൻ മാലിക് പറയുകയാണ്, ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ചേ എന്ന ഒരു വാക്ക്, ഉഫിൻ, അനിഷ്ടത്തിന്റെ ഒരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. വമാ കാലലി ശൈഉൻ സനഅതുഹു ലിമ സനഅത, ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് റസൂൽ വിളിച്ചിട്ട് എന്ത് അനുസരണി അങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം നബിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒലാലി ശൈഉൻ തറത്തുഹു ലിമ തറക്ത, എന്ത് അനുസരണി ഇത് ചെയ്തില്ല എന്നൊരു ദേഷ്യം പിടിക്കൽ പ്രവാചകന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനന്നാസ് ഖുലുഖൻ, ജനങ്ങളിൽ ഏറ്റവും അഹ്സനായ, ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലിടങ്ങളിലെ സംസ്കാരം എന്ന് തിരിച്ചറിയുവാൻ, ആ സംസ്കാരത്തിലേക്ക് ഉയർന്നു നിൽക്കുവാൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തൻ ഹസന, നമസ്കാരത്തിൽ പ്രവാചകൻ കൈകെട്ടുന്നത് പോലെ തന്നെ കൈകെട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ, പ്രവാചകൻ എങ്ങനെ ഒലു എടുത്തു അതുപോലെ തന്നെ ഒലു എടുക്കണമെന്ന് നിർബന്ധമുള്ളവർ, എങ്ങനെ പ്രവാചകൻ വസ്ത്രധാരണം ചെയ്തു അതുപോലെ തന്നെ വസ്ത്രധാരണം ചെയ്തു എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ, പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഈ മേഖലകളിലും മണ്ഡലങ്ങളിലും പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച ഈ തൊഴിലിടങ്ങളിൽ ഉയർത്തിപ്പിടിച്ച സംസ്കാരത്തെയും അതുപോലെ ഇത്തിബാ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന് നമ്മൾ സന്നദ്ധരാകുമെങ്കിൽ, പ്രിയമുള്ളവരെ, വമ്പിച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ ഊർജം പലപ്പോഴും പാഴായി പോകുന്നത്, തെറ്റായ ദിശയിലേക്ക് പോകുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എന്തുകൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് സത്യസന്ധമായ ഒരു അവലോകനം നടത്തിയാൽ നമുക്ക് ബോധ്യമാകും. ഇത്തരം മേഖലകളിലൊക്കെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതികന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു തൊഴിലിടങ്ങളിലെ സംസ്കാരമുണ്ട്. അതിലൊരുപക്ഷെ ക്യാപിറ്റലിസത്തിന്റെ സംസ്കാരമാകാം. ആ ക്യാപിറ്റലിസത്തിന്റെ മറ്റൊരു രൂപമായ എന്ന് സയ്യിദ് ഖുതുബിനെ പോലുള്ള ആളുകൾ വിശദീകരിച്ച കമ്മ്യൂണിസത്തിന്റെ രൂപത്തിലാകാം. ഈ കമ്മ്യൂണിസമായാലും ക്യാപിറ്റലിസമായാലും ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കും അവരുടേതായ മൂല്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ പോരായ്മകളുണ്ടോ, ഒരാളോട് പെരുമാറുന്നിടത്ത്, അയാൾ ഏത് ജോലി ചെയ്യുന്ന ആളാണ്, അയാൾ എത്ര അക്ക ശമ്പളം വാങ്ങുന്ന ആളാണ്, അയാൾ ഏത് തറവാട്ടിൽ പിറന്ന ആളാണ്, ഇതൊന്നും നോക്കാൻ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞില്ലല്ലോ. വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. അബ്ദാസിന്റെ ഇസ്ലാം സ്വീകരണത്തെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്, ഉത്തുബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്. നബി വല്ലാതെ പരിക്ഷീണിതനാണ്. ആ സന്ദർഭത്തിൽ അവിടെ ജോലിയെടുക്കുന്ന അവിടുത്തെ സെർവന്റായ ക്രിസ്ത്യാനിയായ അബ്ദാസിന്റെ കയ്യിൽ ഒരു കുലം മുന്തിരി എടുത്ത് വിടുകയാണ് പ്രവാചകനെ കഴിക്കാൻ വേണ്ടി ഉത്തുബയും ഷൈബയും. അങ്ങനെ ഈ വൃത്യൻ കൊണ്ടുവന്ന് ഇത് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മുമ്പിൽ അയാൾ കേൾക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അത് തിന്നാൻ ആരംഭിച്ചു. അബ്ദാസിനായിരുന്നു എന്താ നിങ്ങൾ ചൊല്ലിയത്, നമ്മുടെ മുതലാളിമാരാരും അങ്ങനൊന്നും ചൊല്ലാറില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് ഓരോന്ന് ചോദിച്ച്
സംസാരിച്ച് അവര് തമ്മിൽ അങ്ങേയറ്റത്തെ ആത്മബന്ധമുണ്ടായി. എവിടത്തുകാരനാണ് നീ? റസൂലിന്റെ സംഭാഷണം ആരംഭിക്കുന്നു, ഞാൻ നീനവക്കാരനാണ്. അത് ശരി, നീനവക്കാരനാണോ? റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സഹോദരന്റെ നാടാണല്ലോ, എന്റെ സഹോദരൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ ഒരു കുശലാന്വേഷണങ്ങൾ, പിന്നെ ഒരുപാട് ദീർഘിച്ച സംഭാഷണം. ആ സംഭാഷണങ്ങളോടൊടുവിൽ ഈ ക്രിസ്ത്യാനിയായ കൃത്യൻ അദ്ദാസ് അള്ളാഹുവിന്റെ വഴി സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ തൊഴിലാളികളോട് ആ അർത്ഥത്തിലുള്ള സ്നേഹത്തിന്റേതായിട്ടുള്ള ഒരു സംസ്കാരം, അതോടൊപ്പം മഹത്തായ ബാധ്യതകൾ തൊഴിലാളികൾക്കുണ്ട്. തീർച്ചയായും അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് അത്തരം വിഷയങ്ങളും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.